കോൺഗ്രസിനെ വെട്ടിലാക്കി രാഹുലിന്റെ വിശ്വസ്തൻ സാം പിട്രോഡയുടെ വംശീയ പരാമർശം. രാജ്യത്തിന്റെ കിഴക്കു ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയെന്നും ദക്ഷിണ ഭാഗത്തുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയുമെന്നായിരുന്നു സാം പിട്രോഡയുടെ പരാമർശം. വംശീയ പരാമർശത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം സാം പിട്രോഡ രാജിവെച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഇപ്പോൾ ഇന്നുണ്ടായ വലിയൊരു സംഭവവികാസങ്ങളിലൊന്നാണ് ഇത്തരത്തിൽ വംശീയ പരാമർശം സാം പിട്രോഡ നടത്തുന്നു. സാം പിട്രോഡയ്ക്ക് രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധം പരാമർശിക്കപ്പെടുന്നു. ഇത് രാജ്യത്താകമാനം പ്രതിഷേധങ്ങൾ വിളിച്ചു വരുത്തുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്താണ് ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിശദമായ സംഭവവികാസങ്ങൾ? നൽകിയ അഭിമുഖത്തിലാണ് സാം പിട്രോഡ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ അറബികളെ പോലെയും വടക്ക് ഭാഗത്തുള്ളവർ വെള്ളക്കാരെ പോലെയും തെക്ക് ഭാഗത്തുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയുമാണ് എന്നുള്ളൊരു പരാമർശമാണ് ആ ഒരു അഭിമുഖത്തിൽ സാം പിട്രോഡ നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നത്. ഇത് വംശീയ അധിക്ഷേപമാണെന്നും ഭാരതീയരെ ഭിന്നിപ്പിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം പരാമർശമെന്നുമാണ് പ്രധാനമായും ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനോടകം തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിക്കഴിഞ്ഞു. ഇത്തരം പരാമർശങ്ങൾ ഇത് ഭാരതത്തെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള പരാമർശമാണ് ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി ഉന്നയിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ഈ ഒരു സംഭവത്തോടെ വീണ്ടും വിട്ടിലായിരിക്കുന്നു. നേരത്തെ സാം പിട്രോഡയുടെ നിർദ്ദേശം, അതായത് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്നുള്ള നിർദ്ദേശം കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരുന്നു. അതായത് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ അടുത്ത തലമുറയ്ക്ക് സ്വത്ത് കൈമാറാതെ അതിന്റെ നിശ്ചിത വിഹിതം സർക്കാർ ഖജനാവിലേക്ക് പോകുന്ന രീതിയിലുള്ള നിർദ്ദേശമായിരുന്നു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ സാം പിട്രോഡ മുന്നോട്ട് വെച്ചത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും അത് കൃത്യമായി ബി ജെ പി ചർച്ചയാക്കി. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക്, നാലാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്ന ഈ വേളയിലാണ് സാം പിട്രോഡയുടെ ഇത്തരം പരാമർശം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന് മുന്നിൽ മറ്റു പോംവഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാം പിട്രോഡയോട് രാജി സമർപ്പിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇന്ന് സാം പിട്രോഡ എ സി സി അധ്യക്ഷന് രാജിക്കത്ത് നൽകിയിട്ടുണ്ട്. ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദമാണ് ഈ രാജിക്ക് കാരണമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് നിന്നും കോൺഗ്രസിനെ ഇത്രമേൽ സമ്മർദ്ദത്തിലാഴ്ത്തിയ, അല്ലെങ്കിൽ പ്രതിസന്ധിയിലാഴ്ത്തിയ, പ്രതിരോധത്തിലാഴ്ത്തിയ മറ്റൊരു സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ തന്നെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ പരാജയത്തിന് വഴിതെളിക്കും ഈ ഒരു പരാമർശം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് രാജ്യത്തെ ജനങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുക, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉള്ളവരെ അവരെ ചൈനക്കാരുമായി ഉപമിക്കുക, അതേപോലെ തന്നെ തെക്കൻ ഭാരതത്തിലുള്ളവരെ ദക്ഷിണ ഭാരതത്തിലുള്ളവരെ ആഫ്രിക്കക്കാരുമായി ഉപമിക്കുക തുടങ്ങിയ ഇത്തരം പരാമർശങ്ങൾ സ്വാഭാവികമായി അത് വംശീയ അധിക്ഷേപമായി തന്നെ അത് കാണേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയത്. ഏതായാലും ബി ജെ പിക്ക് നാലാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇത് കൃത്യമായി ആയുധമാക്കി മുന്നോട്ട് പോവുകയാണ്. ബി ജെ പിക്ക് എല്ലാ തരത്തിലും ഈ ഒരു പ്രസ്താവന ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലായി സർ. ശരി നന്ദൻ.